കെ സി എൽ ചാനൽ ഒരുക്കുന്ന ഷീലയ്ക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോഴത്തേക്കും ഒരുപാട് വ്യത്യസ്തമായ മേഖലകളിൽ നിന്നുള്ള പ്രതിഭകളാണ് നമ്മളോടൊപ്പം ഷീലെത്തുന്നത് ഇന്ന് നമ്മളെ കൂടെ ഇവിടെ എത്തിയിട്ടുള്ളത് റൂബിയാണ് ഒരു നല്ല ഹോക്കി പ്ലെയറാണ് നല്ലൊരു വീട്ടമ്മയാണ് അതുപോലെ തന്നെ ഇൻട്രഗ ഇൻ്റർഗ്രൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലെ ഒരു ഫാക്കൽട്ടി കോർഡിനേറ്റർ കൂടിയായ നമ്മുടെ റൂബിക്ക് ഷീലയ്ക്ക് സ്വാഗതം ൂബി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് നമ്മളെ ഇഷ്ടമുള്ള ഒരു സ്റ്റോൺ ആണ് റൂബി കാണാനും എല്ലാ എല്ലാവർക്കും പ്രത്യേകിച്ച് ധരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ് കമ്മല് മാലയിലൊക്കെ അല്ല സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം എന്റെ ഈ റൂബിന്നുള്ള പേര് ചൂസ് ചെയ്യാൻ കാരണം രത്നമാണോ അത് സ്റ്റാറിന്റെ അങ്ങനെ വല്ലതുമാണ് അങ്ങനെയൊന്നും അച്ഛൻ്റെ കസിൻ പറഞ്ഞ പേരാണ് അത് എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള സ്റ്റോണാണ് അതുകൊണ്ടായിരിക്കാം പിന്നെ റൂബി പോലെ തന്നെ ഭയങ്കര ഒരു വിലയുള്ള ഒരു വില മതിപ്പുള്ള ഒരു പെൺ കരുത്ത് തന്നെയാണ് ശരിക്കും അങ്ങനെയാണ് കേട്ടിടത്തോളം ഒരുപാട് കാര്യങ്ങളാണ് ഒരുമിച്ച് റൂബി ചെയ്തു കൊണ്ടുപോകണത് അപ്പം ആക്ച്വലി എവിടെയാണ് റൂബി പിന്നെ താമസിക്കുന്ന സ്ഥലം എവിടെയാണ് അത് ശരി എത്ര വർഷമായി ഫാക്കൽറ്റി ഇത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് ഏതായിരുന്നു നമ്മുടെ ഫാക്കൽറ്റി കോർഡിനേറ്റർ ആയിട്ട് എത്ര കാലമായി അത് ശരി എവിടെയായിട്ട് വരും അപ്സറാ തീയറ്റർ അല്ലെ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അപ്സറ തീയേറ്ററി കൂട്ടിപ്പോയി അപ്സറാ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് വികാസ് ബിൽഡിംഗ് വികാസ് തേർഡ് ഫ്ലോറിൽ വർഷം ഞാൻ പഠിച്ച സ്ഥാപനം ബിൽഡിംഗില് എന്തിനായിരുന്നു പഠിച്ചത് ഞാൻ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് പ്ലസ് വൺ പ്ലസ് ടു ആണ് ട്യൂഷന്റെ കൂടെ എൻട്രൻസും കൂടെ ആയിട്ട് ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ ഞാൻ പിന്നീട് ജോലിക്ക് വന്നു അന്ന് വർഷം അന്ന് നീറ്റൊക്കെ ആയിരുന്ന ലക്ഷ്യം തന്നെയായിരുന്നു ഇപ്പൊ ഒരുപാട് നീറ്റും ജെയും ഉള്ള കുട്ടികൾക്ക് അല്ലെ വേണ്ട അവർക്ക് വേണ്ട പ്രൊമോഷൻസ് അവർക്ക് വേണ്ട ഹെൽപ്ഫുൾ എല്ലാം പ്രമോഷൻസ് അപ്പൊ അന്ന് ഈ പറഞ്ഞ മാതിരി എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ അന്ന് അവിടെ പോയത് അതെ അപ്പം ഇപ്പം ഇങ്ങനെ ഒരുപാട് പിള്ളേർ അവിടെ പഠിച്ചിട്ട് ഈ പിന്നെ മെഡിസിനും ഒക്കെ എഞ്ചിനീയറിങ്ങിനും ഒക്കെ പോകണ്ടല്ലോ അപ്പൊ അന്ന് ഇത് കിട്ടാൻ ആഗ്രഹിച്ച അവരെ പോലെ തന്നെ ഒരാളായിട്ടാണല്ലോ റോബി അവിടെ കയറുന്നത് ശരിക്കും അവരുടെ മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും അല്ലേ പക്ഷെ നമുക്കത് കൂടുതലായി നമ്മുടെ മാനസികാവസ്ഥ അവസ്ഥ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ പിള്ളേരല്ലേ അതിന്റേതായ അതെ ഏകദേശം പിന്നെ ഇപ്പം മാർക്ക് കൂടി വരികയാണല്ലോ അല്ലെ എൻട്രൻസിന്റെ കിട്ടണെങ്കിൽ എഴുന്നൂറിന്റെ അടുത്തൊക്കെ എത്തിക്കൊണ്ടിട്ടാണ് അപ്പൊ അവിടുന്ന് എങ്ങനെയാണ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരുപാട് എങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റർ ഇല്ല ഗോയിങ് സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷന്റെ കൂടെ എൻട്രൻസും കൂടെ കൊടുക്കണം നമുക്ക് ഡോക്ടേഴ്സിന്റെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യകളിൽ യാതൊരു പ്രമോഷനോല്ല ഒരു മീഡിയയിലോ ഒന്നിലും നമ്മളില്ല അഡ്വർടൈസ്മെന്റ് ഇല്ല നമ്മുടെ ഇന്ത്യകളുടെ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ മൗത്ത് ടു മൗത്ത് നമ്മൾ പഠിച്ചു പോയ കുട്ടികൾ ഞാൻ അവിടെ പഠിച്ചു വന്നു ഇന്റെ അനിയത്തി അവിടെ പഠിച്ചു അങ്ങനെ ഈ പഠിച്ചവരുടെ കസിൻസും റിലേറ്റീവ്സ് ഒക്കെ അവരൊക്കെ തന്നെയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് വന്നോണ്ടിരിക്കുന്നത് മാസങ്ങളുടെ ഗുണനിലൊണ്ടാണ് ഒരുപാട് വർഷമായിട്ട് ഇരുപത്തെട്ട് വർഷമായി കോഴിക്കോട് തന്നെ ഇന്ത്യകള് തുടങ്ങിയിട്ട് അപ്പം പഠിച്ചിട്ട് അന്ന് എൻട്രൻസ് കോച്ചിങ്ങിന് വന്ന ആളെ തന്നെയാണോ കല്യാണം കഴിച്ചതല്ല കൂടിയും ഹസ്ബൻഡ് അല്ല ഞങ്ങൾ ഒന്ന് കാരണം അനിയത്തി 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 വന്നു അതിനുശേഷം ഉണ്ടായിരുന്ന കസിൻസ് എല്ലാം സയൻസ് എടുത്ത് പഠിച്ചവരൊക്കെ തന്നെ അവിടെ തന്നെ പിന്നെ എനിക്കൊന്ന് പതിമൂന്ന് വർഷമായി ഹോക്കി എപ്പോ തുടങ്ങിയതാണ് ഹോക്കി ഞാൻ സ്കൂളിൽ പഠിക്കും എയ്ത്തിൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത എയ്ത്ത് സ്റ്റാൻഡേർഡിലെ വെക്കേഷന് ബാസ്കറ്റ് ബോൾ ഉണ്ടായിരുന്നു സെന്റ് മൈക്കിൾസിൽ ഞാൻ പഠിച്ചത് വെസ്റ്റിയിൽ സെന്റ് മൈക്കിൾസിൽ പഠിച്ച അപ്പൊ അവിടെ ബാസ്കറ്റ് ബോളിന് ഭയങ്കര എന്താ ടൂർണമെന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ബാസ്കറ്റ് ബോളിന്റെ ഭയങ്കര പ്രമോഷനാണ് അവന് ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോയതാ ബാസ്കറ്റ് ബോളിന് ചേരാൻ വേണ്ടി പോയതാണ് അപ്പൊ എന്റെ സോണി സാർ പിന്നെ എന്താ പറയാ ഹോക്കിയിൽ ആരംഭം തന്നെ സോണി സാറേ ഹോക്കിന്റെ സെന്റ് മൈക്കിൾസിൽ ഹോക്കി ഉണ്ടായിരുന്നു അപ്പം സാറ് പറഞ്ഞു വേണ്ട നീ ഹോക്കിയിലേക്ക് വന്നാ മതി നീ ബാസ്ക്കറ്റ് ബോൾ കളിക്കണ്ട നീ ഹോക്കിയിലേക്ക് വന്നാ മതി അങ്ങനെ ഹോക്കിയിലേക്ക് വന്നു എയ്ത്തിലെ വെക്കേഷന് കഴിഞ്ഞു ഞാൻ സബ് ജൂനിയർ നാഷണൽസിന് പോയി കേരള ടീമിന് ില് പോയി സബ് ജൂനിയർ നാഷണൽസ് പോയി പിന്നെ അങ്ങനെ സ്കൂൾ നാഷണൽസ് കയറി ജൂനിയർ കളിച്ചു അങ്ങനെ 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 കളിച്ചു പിന്നെ പ്ലസ് ടു ആയപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു അതോടുകൂടി കളി അവിടെ നിന്നു പിന്നെ ഒരു രണ്ടു മൂന്ന് വർഷം മാസ്റ്റേഴ്സ് തുടങ്ങിയല്ലോ മാസ്റ്റേഴ്സ് തുടങ്ങിയ സമയത്ത് പഴയ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇങ്ങനെ ചേച്ചി സീനിയേഴ്സ് ചേച്ചിമാരും എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു നമുക്ക് വീണ്ടും ഇറങ്ങിയാലോ ഇറങ്ങിയാലോന്നുള്ളൊരു ഇതെല്ലാം അപ്പൊ അന്ന് ഹസ്ബൻഡ് പുറത്താണ് ഹസ്ബൻഡ് ആ സമയത്ത് കഴിഞ്ഞു ആ രണ്ടായിരത്തി അഞ്ചില് കല്യാണം കഴിഞ്ഞു ആ രണ്ടായിരത്തി അഞ്ചില് എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ എൻട്രൻസ് കഴിഞ്ഞു പിന്നെ പിന്നെ ഞാൻ പഠിച്ചത് തിരുവനന്തപുരം പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാർമസി ചെയ്തത് കൊറേ കാലം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് പഠിച്ചു അത് കഴിഞ്ഞ് വീണ്ടും കോഴിക്കോട് എത്തി കല്യാണം കഴിഞ്ഞു പിന്നെ ഫീൽഡ് ഈ ഫീൽഡെല്ലാം വിട്ടു ഫീൽഡെല്ലാം വിട്ടതിന് ശേഷം ഇപ്പം റീസെന്റ് രണ്ടു വർഷം മൂന്നോ രണ്ടോ രണ്ടര വർഷമായിട്ട് മാസ്റ്റേഴ്സിൽ കളിക്കുന്നത് അത് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് വന്നു വിവാഹ പിന്നെ അത് അദ്ദേഹം കോഴിക്കോട്ടുകാരന കോഴിക്കോട്ടുകാരനാണ് ഇവിടെ ദേവരി കോളേജിന്റെ അടുത്താണ് ഹസ്ബൻഡിന്റെ വീട് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് കാരപ്പുറമ്പാണ് അവിടെ വീട് വെച്ചിട്ട് കാരപ്പുറമ്പ് താമസിക്കുന്നത് ഈ ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുക ഇങ്ങനെ ഒരു ഒരു വണ്ടി ട്രെയിൻ എടുത്തുകഴിഞ്ഞിട്ട് വേറൊരു ലോങ് സ്റ്റാപ്പും ഇങ്ങനെ പോയിക്കോണ്ടിരിക്കും ഇത് അവിടെ ഫാക്കൽറ്റിയിൽ ജോലി കിട്ടിയ ശേഷം ഇങ്ങനെ ആയതാണോ കാരണം ആയിരിക്കും ആ വാക്കികളോടൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച പോലെ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കും ഒരു ഒരു കുട്ടി കഴിഞ്ഞ വരുമ്പോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണല്ലോ എനിക്കൊരു ഇല്ല അതുകൊണ്ട് അപ്പം ഇത് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഏതു വർഷമായിരുന്നു പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞാൽ രണ്ടായിരത്തിഒന്നില് അഞ്ചിലാണ് കല്യാണം അപ്പം ഈ ഡിഗ്രി അവിടെ ട്രാൻഡ്രത്ത് ഫാർമസി കഴിഞ്ഞിട്ട് വന്ന ഉടനെ തന്നെ വീട്ടുകാർ കല്യാണം അതുകൊണ്ട് എത്രയും സുന്ദരി ആയതുകൊണ്ടാണോ പെട്ടെന്ന് നിലയാണെന്ന് വെച്ചിട്ടുണ്ട് അത് അപ്പം പിന്നെ ഇതിൽ കല്യാണം അദ്ദേഹം ഈ ഫീൽഡ് തന്നെയാണോ ബിസിനസ് ഫീൽഡ് ഏത് ജോലിയാന്ന് പറഞ്ഞാൽ നിയോ ഫാർമയിലായിരുന്നു അബുദാബി ആയിരുന്നു നിയോ ഫാർമയിലായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് ഇവിടെ തളിറോഡിലൊരു പൂജാ സ്റ്റോളിലൊക്കെ ആയിട്ട് നിൽക്കാണ് ആ പൂജാ സ്റ്റോളിൽ നിൽക്കുകയാണ് അതൊക്കെ വിട്ടു ഫാർമസി ആ അത് ഓരോ വിട്ടിട്ട് ഇപ്പൊ നാട്ടിലുണ്ട് കറി വർഷം ഗൾഫിലായിരുന്നു അബുദാബി ആയിരുന്നു ഇപ്പൊ നാട്ടിലെ ഈ ഹോക്കി പ്ലെയറിനെ അറിയില്ലായിരുന്നോ ഹസ്ബൻഡ് നന്നറിയില്ലായിരുന്നു ഹോക്കി പ്ലെയർ ആണെന്നുള്ളത് നന്നറിയില്ലായിരുന്നു പിന്നെയാണ് ഹസ്ബൻഡ് അറിഞ്ഞത് ഹോക്കി പ്ലെയർ ആണെന്നുള്ളത് പക്ഷെ ഫുൾ സപ്പോർട്ടായിരുന്നു രണ്ടാമത് ഇറങ്ങാൻ വേണ്ടിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഒരു മോനാണുള്ളത് മോനും ഭയങ്കര സപ്പോർട്ടാണ് ഒരാളാണ് പ്ലസ് സ്കൂളിൽ ശരി സ്കൂളിൽ എങ്ങനെയാണ് അവൻ കായികത്തിലൊക്കെ അവൻ ഫുട്ബോൾ കളിക്കും പക്ഷെ എന്താ പറയാ ഒന്നിന്റെ അത് സ്ഥിരതയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഒരുവിധം കുട്ടികളൊക്കെ അങ്ങനെയാണ് അപ്പം റൂബിയുടെ എനിക്ക് തോന്നുന്നു ഇപ്പം റൂബി ഇത്രയും നാഷണൽ ആണ് പഠിക്കണ സമയത്ത് പ്ലസ് ടു വരെ അത്രയും ആക്റ്റീവ് ആയിരുന്നു പിന്നെ രണ്ടാമത് ഇപ്പൊ കളിച്ചു തുടങ്ങിയത് ഇപ്പം മുതലാണ് രണ്ട് വർഷം മുമ്പേ അതായത് എങ്ങനെയാണ് അതിലേക്ക് രണ്ടായിരം ഫ്രണ്ട്സ് വിളിച്ചു അപ്പൊ അങ്ങനെ ഒരു കസിൻ ഉണ്ട് സോണി അവള് ഹോക്കി പ്ലെയർ ആയിരുന്നു അവൾ ഗോവയിലുള്ള അവൾ എന്റെ എല്ലാം തപ്പി പിടിച്ച് പിന്നെ എന്റെ ഫ്രണ്ട്സിന് കൊടുത്ത് അങ്ങനെ എന്റെ ഫ്രണ്ട് ഫ്രണ്ട് ക്രീഷ്മണ്ടായിരുന്നു ക്രീഷ്മ വിളിച്ചു അപ്പൊ സോണി സാറിന് വിളിച്ചു സാർ ഒന്ന് വീണ്ടും എന്ന് പറഞ്ഞു സാറൊക്കെ കൂടി തീർച്ചയായിട്ടും സാറിന് ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടെ മീറ്റ് ചെയ്തോളൂ അപ്പൊ സാറു വീണ്ടും ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഇറങ്ങി ഇറങ്ങുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പിടിക്കുമ്പോൾ അങ്ങനെയൊക്കെ മെത്തേഡ് ഒക്കെ ഉണ്ട് സ്റ്റിക്ക് പിടിക്കുന്ന സ്റ്റിക്ക് എല്ലാം ഗോൾ കീപ്പർ ആണ് പ്ലേ ആയിരുന്നു പ്ലയർ ആയിട്ട് പിന്നെ ഗോൾ കീപ്പറായി ആ ഗെയിമിനെ കുറിച്ച് കൂടുതലായിട്ടും കളിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ട്രെയിനിങ് ഒക്കെ സോണി സാറാണ് സോണി സാറായിരുന്നു നമുക്ക് തന്നിരുന്നത് തന്നിരുന്ന സാറായിരുന്നു നമ്മൾ നാഷണൽ പോകുമ്പോ അത് ഉണ്ടാവും അപ്പൊ ക്യാമ്പിൽ ഓരോ ടീച്ചേഴ്സ് ഉണ്ടാവും സെർമാർ ഉണ്ടാവും ഇങ്ങനെയാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗെയിം ഈസിയാണ് നമുക്ക് പാഷൻ ആണ് ഏറ്റവും ടഫ് ടഫായത് ഏരിയ ആണ് അത് കളിക്കുന്ന സമയത്ത് ഫുട്ബോൾ പറയുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരും എല്ലാരും പറയും ഗോൾ കീപ്പർ അല്ലേത് പേഴ്സണൽ പക്ഷേ ഏറ്റവും ടെൻഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഗോൾ കീപ്പർക്കാണ് നമ്മൾ കളിക്കുന്ന ഫീൽഡിൽ കളിക്കുന്ന സമയത്ത് നമ്മൾ കുറെ ഫ്രീ പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകും ബാക്കിൽ ആളുണ്ടല്ലോന്നുള്ളത് ടീം പ്ലേസിന്റെ ടീം ആണല്ലോ ലാസ്റ്റാണ് ഗോൾ കീപ്പർ ഗോൾ കീപ്പർ പോയി ഗോൾ കീപ്പർ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആള് ലാസ്റ്റ് ആണ് അപ്പം പിന്നെ ഒരുപാട് ടെൻഷൻ ഉള്ള ഒരു പക്ഷെ കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ മാറിക്കൂട്ട നമ്മള് എന്താ പറയാ ഈ പ്രായവും ഈ ഇത്രയും വയസ്സുള്ള ഇപ്പൊ ഇത്രയും വയസ്സെന്ന് പറഞ്ഞാല് ഏകദേശം ഒരു പത്താമ്പത് വയസ്സാണ് നാപ്പത് വയസ്സായി പറയണ്ട ആർക്കും അറിഞ്ഞറിയില്ലായിരുന്നു പക്ഷെ അതൊന്നും നമ്മള് കളിക്കാൻ അറിയാതെ നമ്മള് കുട്ടിയായി സ്കൂൾസിലേക്ക് നമ്മള് കളിക്കാൻ പോകുമ്പോൾ പത്ത് വയസ്സ് കുറഞ്ഞ പോലെ പത്തല്ല അതിലേറെ എനർജി ലെവലൊക്കെ പണ്ടത്തെ മാതിരി തന്നെ അത് പിന്നെ പെട്ടെന്ന് ഇപ്പൊ രണ്ടാമതും വന്നല്ലോ ഒരേ ഗ്യാപ്പ് എടുത്തിട്ട് വന്ന സമയത്ത് എന്തെങ്കിലും ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ കാരണം ഒരു കോൺഫിഡൻസ് ലെവൽ കുറച്ച് കുറഞ്ഞ പോലെ തോന്നിയോ അതൊന്നും കാരണം അന്ന് ഞാൻ ഇറങ്ങിയത് ഇറങ്ങിയത് മാസ്റ്റേഴ്സിലാണ് ഇറങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ സീനിയർ കളിക്കാൻ പോയി ആ സമയത്താണ് എല്ലാം കോളേജിലെ പിള്ളേരെ കൂടെയായിരുന്നു ചെറിയ പിള്ളേരെ ഫോർ ഇയേഴ്സിന്റെ ഫാസ്റ്റ് ആയിട്ട് തോന്നിയത് അല്ല അപ്പൊ അവരുടെ കൂടെ അവരുടെ ടീം വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അവരെ കൂടെ ും അവർ തന്നെ പോലെ തന്നെ ചെറുതായി എനർജി എനർജി ലെവൽ നമുക്ക് ഇൻക്രീസ് ചെറുതായിരുന്നു എങ്ങനെയാ പ്രാക്ടീസ് സമയം ചെയ്തോണ്ടിരിക്കുന്നത് രാവിലെ ആയാലും വീട്ടിലെ കാര്യങ്ങള് അത് കഴിഞ്ഞ് പോകും ഓഫീസിൽ പിന്നെ ഓഫീസ് കഴിഞ്ഞ് ഏകദേശം എത്ര മണിക്ക് കഴിയും ഓഫീസ് ഓഫീസ് യൂഷ്യൽ ടൈം നയൻ ടു ഫോർ നൈൻ ടൂർ ഫിഫ്റ്റിയും വരെയാണ് പിന്നെ സാറ്റർഡേ സൺഡേസ് സൺഡേസിന് എക്സ്ട്രാ ഉള്ള ടൈമിലൊക്കെ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തായാലും ഓഫീസ് ഉണ്ടോ അത് കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ മിക്ക ദിവസങ്ങളിൽ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് ഷോപ്പിലേക്ക് പോവും അവിടെ രണ്ടുപേരും കൂടെ രാത്രി ഒന്നിച്ചിട്ടില്ല എല്ലാരും കൂടെ ഹസ്ബൻഡ് ഷോപ്പിലാണ് അവിടെ കൃഷ്ണ പൂജാ സ്റ്റോറും ഉണ്ട് അപ്പം ഗിഫ്റ്റ് സെന്റർ ഒക്കെ ആണ് അവിടെ അവിടെണ്ടാവും അപ്പൊ അവിടെ പോയിരിക്കും പിന്നെ കളി വരുന്ന സമയം ഡെയിലി അങ്ങനെ ഒരു ഷെഡ്യൂൾ രാവിലെ തുടങ്ങി അതൊരു ഒമ്പതര വരെ റൂബി ബിസിയാണ്

അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഒരു രാത്രി കഴിയും രാത്രി കഴിയും പിന്നെ ഈ ദിവസങ്ങളിൽ ഏത് ദിവസമാണ് വൈകുന്നേരം ആണോ പോകുന്നത് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ദിവസങ്ങളിൽ നേരെ നേരെ ഓഫീസ് ദിവസങ്ങളിലും നടക്കാ സ്കൂളിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നടക്ക ഗേൾസിൽ വെച്ചിട്ട് അവിടെ കോട്ട് ഉണ്ട് അവിടെ വെച്ചിട്ടാ പ്രാക്ടീസ് അവിടെ സെഫീർക്കുണ്ട് സെഫീർക്കെന്റെ കൂടെ പ്രാക്ടീസ് സെഫീർക്ക് അവിടുത്തെ കൂടുതൽ കോച്ചിങ് കൊടുക്കുന്നു നമുക്കും കൂടെ തന്നെ കോച്ചിങ് തരും ഈ നാഷണൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇങ്ങനെ ഒരു പിന്നെ കൂട്ടിൻറെ ഉള്ളിൽ ചില്ലി ചില്ലിട്ട കൂട്ടിൻറെ ഉള്ളില് ഷോക്കേസിൽ വെച്ചത് ഇങ്ങനെ വെച്ചിരിക്കാനായിരുന്നു താങ്കൾ ഇത്രയും നാഷണൽ ലെവലിലൊക്കെ കളിച്ചിട്ട് നാഷണൽ ലെവലിൽ കളിച്ചിട്ട് ശരിക്കും നല്ലൊരു ഹോക്കി ലെവലില് കായികത്തിൽ അതിൽ തന്നെ പോവുമായിരുന്നെങ്കി ഒരുപാട് ദൂരം പോകേണ്ട ഒരാളായിരുന്നല്ലേ അല്ലെ അപ്പം ഇനിയിപ്പം എന്താണ് ഹോക്കിയും അങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു ഇതുണ്ടോ ഇപ്പം ഈ ഒരു ഏജിലും ഒരുപാട് പിന്നെ നിങ്ങളുടെ ഒരു കാറ്റഗറൈസേഷൻ എങ്ങനെയാണ് വരുന്നത് ഏജ് 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 വൈറാ ട്വന്റി ഇയേഴ്സ് കഴിഞ്ഞാൽ സീനിയർ ആയിട്ട് കളിക്കാം അപ്പൊ സീനിയറിൽ കളിക്കുന്നുണ്ട് പിന്നെ മാസ്റ്റേഴ്സ് മെയിൻ ആയിട്ട് മാസ്റ്റേഴ്സ് തേർട്ടി പ്ലസ് ആയിരുന്നു പിന്നെ മാസ്റ്റേഴ്സ് എന്ന് പറയാം സീനിയറിൽ നമുക്ക് കളിക്കും ചെയ്യാം അപ്പൊ ഞാൻ കളിച്ചു ലാസ്റ്റ് ഇപ്പൊ നാഷണൽസ് പോയത് സീനിയർ നാഷണൽസ് ആണ് അതിലാണ് ഞാൻ പറഞ്ഞത് ട്വന്റിൽ ട്വന്റി ത്രീ കോളേജിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു ഫുൾ ഉണ്ടായിരുന്നത് മിക്ക കുട്ടികളും കോളേജിൽ പഠിക്കുന്നതിലോ മാസ്റ്റേഴ്സിൽ നമ്മൾ തേർട്ടി പ്ലസ് ആണ് എത്ര പേരെ പിന്നെ അങ്ങോട്ട് പോകും അല്ലേ ഏകദേശം ഏകദേശം ഒരു മാക്സിമം എത്ര വയസ്സുവരെയുള്ള ആളുകളെ കണ്ടു കണ്ടുമുട്ടി ഒരു കൊല്ലത്ത് ഒരു രാധാമണി ടീച്ചർ ഉണ്ട് ടീച്ചർക്ക് ഉണ്ട് പിന്നെ ടീച്ചർക്ക് ഒരു ഫിഫ്റ്റീസ് ലബോൾ ഉണ്ടാവും പിന്നെ ഷീനേച്ചി ഉണ്ട് എറണാകുളത്ത് ഷീനേച്ചിയാണ് മെയിൻ ആയിട്ട് എവിടെ കളി ഉണ്ടെങ്കിലും കളിക്കാണ്ട് കളിക്കാൻ പോകും ഷീനേച്ചിക്ക് ഉണ്ട് ഷീനേച്ചിരും ഫിഫ്റ്റി അറൗണ്ട് ഫിഫ്റ്റി ആയിട്ടുണ്ടാവും ഷിനേച്ചിക്ക് പിന്നെ പിന്നെ വയസ്സുള്ളവരൊക്കെ തന്നെ പിന്നെ ആ ഷീനീച്ച പിന്നെ ഞങ്ങളുടെ ആ ഗാംഗിലുള്ളതില് അടുത്ത വയസ്സ് തോന്നുന്നത് എനിക്ക് തന്നെയാണ് പിന്നെ എല്ലാം ജൂനിയേഴ്സ് ആണ് ഡ്രസ്സിലൊക്കെയാണോ ഷോർട്സ് ടീഷേർട്ട് ഷോർട്സ് ഷൂക്സ് കഴിച്ചിട്ട് വളരെ തനിയൊരു നാട്ടും പുറത്തുകാരിയായ ഒരു ശാലീനതയായിട്ടുള്ള ഒരു പെൺകുട്ടി അപ്പം ഇങ്ങനെ ആക്ച്വലി ഇത് നിങ്ങളുടെ സ്പോർട്സിൻ്റെ കോസ്റ്റ്യൂമാണ് എങ്കിൽ പോലും ഇപ്പോൾ കുറേ കാലമായിട്ട് അതൊന്നും ധരിക്കാറുമില്ല അതിനൊന്നും പ്രാക്ടീസും ഉണ്ടായിരുന്നില്ല വീണ്ടും ഇപ്പോൾ വന്ന് ഇപ്പം രണ്ടാമത് ഇതൊക്കെ ധരിക്കുമ്പോൾ പിന്നെ ആ കളിക്കാരി ഉള്ളിലുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ആരും സ്പോർട്സ് മാൻസ് വീട്ടിലെങ്ങനെയാണ് പോയിക്കോളും അതൊന്നും വിഷയമല്ല കോസ്റ്റ്യൂമൊന്നും വിഷയമല്ലായിരുന്നു നമ്മളെ വെൽ ഡ്രസ്ഡായിട്ട് തന്നെയാണല്ലോ പിന്നെ കല്യാണം കഴിഞ്ഞാ വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഒരു ഇതാണല്ലോ അവിടെ പൂർണ്ണ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ടാണ് ഹസ്ബൻഡ് ആദ്യ ആദ്യം ഞെട്ടി തരിച്ചു പോയിട്ടുണ്ടാവും ഇത് അറിഞ്ഞ ഞാനിങ്ങനെ ക്രിഷ്മ വിളിച്ചു സോണി പറഞ്ഞ ഇങ്ങനെ ക്രീഷ്മ വിളിച്ചു എന്ന് അന്ന് ഹസ്ബൻഡ് അബുദാബി ഉള്ളത് ഓ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു ഏ എന്റെ അടുത്ത് കോസ്റ്റ്യൂം നമ്മള് കളി വിട്ടിട്ട് കുറെ കാര്യമല്ലേ ടു തൗസൻഡ് വൺ ഞാൻ കളി വിട്ടിട്ടുണ്ടും നമ്മൾ ഏ ഇന്റെ അടുത്ത് ഒന്നുമില്ലൊരു ഡ്രസ് ജേഴ്സി എല്ലാം വേണല്ലോ നമ്മള് വീണ്ടും ഇറങ്ങുമ്പോ ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാം ഏ ഒന്നും ടെൻഷൻ അടിക്കാൻ ഒക്കെ പൈസ ഞാൻ ഒക്കെ ഞാൻ സ്പോൺസർ ചെയ്തോളൂ ഒന്നും ടെൻഷൻ അടിക്കുക വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് മോനും ഞാനും മോനും കൂടെ സ്കൂളിലേക്ക് പോകാൻ ഞാനും കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോൻ ഈ ഒരു ഫ്രണ്ട് വരെ ഹോക്കി പ്ലെയറാന്നറിയാം പക്ഷേ എന്താ ഏതാ അവനൊന്ന് കുട്ടിയാണല്ലോ കളിക്കാർ കുട്ടിയെന്നല്ല ഒരു എയ്ത്ത് നയൻത്ത് നയൻത്തിൽ പിടിക്കുമ്പോഴാണ് അപ്പം അവനറിയാം അമ്മ ഹോക്കി പ്ലെയർ ആണെന്നുള്ള പക്ഷെ എന്ത് ചെയ്തെന്നുള്ളതൊന്നും അവനും അറിയില്ലായിരുന്നു ഇപ്പൊ പിന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സ്പോൺസർ ചെയ്തു മോനാണ് വന്ന് സെലക്ട് ചെയ്തത് നല്ലത് ഈ ലോവറിനെ മാച്ച് ചെയ്ത ടീഷർട്ട് ഇതാണ് ഇത് ഇട്ടാൽ മതി ഞങ്ങൾ വാങ്ങിച്ചിരുന്നൊക്കെ കോസ്റ്റ്യൂമെല്ലാം വാങ്ങിച്ചിരുന്നൊക്കെ ഫുൾ സപ്പോർട്ടാണ് പിന്നെ പാരന്റ്സും നല്ല സപ്പോർട്ട് ഹസ്ബൻഡ് അല്ല പാരന്റ്സിൽ പാരന്റ് മരിച്ചുപോയിട്ടുണ്ട് അവർ ഹസ്ബൻഡ് വീടും നല്ല സപ്പോർട്ട് തന്നെയാണ് അവർക്കും അമ്മ അച്ഛൻ അല്ലേ പിന്നെ പിന്നെ എവിടെ പഠിച്ചത് സെന്റ് മൈക്കിൾസ് ആണ് പ്ലസ് ടു വരെ പ്ലസ് ടു വരെ അല്ല പ്ലസ് ടെൻത്ത് വരെ യു കെ ജി മുതൽ ടെൻത്ത് വരെ സെന്റ് മൈക്കിൾസ് പഠിച്ചു പ്ലസ് വൺ പ്ലസ് ബി എസ്സിൽ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചു പിന്നെ കുറച്ചു കുറച്ചുപേരും ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചു അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ ഡിഗ്രി ബി എസ് സി ഫിസിക്സ് ആയിരുന്നു എടുത്തിരുന്നത് അവിടെ പഠിച്ചതിന് ശേഷം ബി എസ്സി ഫിസിക്സ് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാതെയാണോ അത് ശരി അന്നും മോനെ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നല്ല കോഴ്സ് അല്ലേന്ന് പറഞ്ഞിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചിരുന്നത് അപ്പൊ അവിടേക്ക് പോയി അത് കഴിഞ്ഞ് വന്ന് കല്യാണക്കെ ആയി പിന്നെ ഇവിടെ ഇപ്പൊ ഇപ്പം അത് പറഞ്ഞല്ലോ ഇപ്പൊ വീട്ടിലെ കാര്യം പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഈ ഹോക്കിയുടെ കാര്യം പറഞ്ഞു സോണി മാഷ് അല്ലേ സോണി സാർ സോണി സാറാണ് അപ്പൊ ആ കായിക പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അധ്യാപകനെ പറയാനുള്ളൂ അല്ല സോണി സാറാണ് ഇതിലേക്ക് കൊണ്ടുവന്നത് എല്ലാം സോണി സാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാറാണ് ഏട്ടനാണ് എല്ലാം ആണ് നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും പഠിക്കുന്ന എക്കുന്ന എന്ത് വിഷമമുണ്ടെങ്കിലും സാറിനോട് പറഞ്ഞാൽ സാർ അതിനുള്ള മെറുമരുന്ന സാറ് കണ്ടു വെച്ചോളും ആള് ഭയങ്കര കൂളാണ് എന്ത് പറഞ്ഞാൽ സാർ സാറല്ലേ നമുക്ക് നോക്കാം ഇപ്പൊ നമ്മള് കളിയിൽ തോറ്റി വന്ന് ഇഷ്ടം പോലെ കൂളിൻ്റെ ഒക്കെ ആയിട്ട് തോരനെ സാർ ആ സാറല്ലേ പോട്ടെ നമുക്ക് അടുത്ത വേഷം നോക്കാം സാറെല്ലാം കൂളായിട്ടായിട്ടുള്ളു ഇപ്പോഴും സാറ് റിട്ടയർ ചെയ്തു സാർ റിട്ടയർ ആയി കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാർച്ച് സാർ റിട്ടയർ ആയി അപ്പൊ സാറിന് സി ഫെയർ പാർട്ടി ഒക്കെ നമ്മളെല്ലാവരും പഴയ പ്ലേസ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു രസമായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാർച്ച് പന്ത്രണ്ടിനായിരുന്നു എന്താണ് പിന്നെ റൂബിയുടെ ഹോബി ഹോബി എന്താണ് മീൻസ് ഇതൊക്കെ തന്നെ കളി കളി മെയിൻ എവിടെ ഉണ്ടെങ്കിലും അതിന്റെ ഹോക്കി മാത്രമാണോ ഇഷ്ടമുള്ള ബാക്കി എല്ലാ ഗെയിംസും കൂടി ഹോക്കിയാണ് മുന്നിൽ ഈ മെയിനായിട്ട് കായികത്തിനോടാണ് താല്പര്യം അപ്പം ഹോക്കി പിന്നെ പിന്നെ ഏത് ഗെയിമിനോടാണ് കൂടുതൽ ഇഷ്ടം പിന്നെ ഫുട്ബോള് ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കോ ഫുട്ബോൾ ഗോൾ കീപ്പർ ആണല്ലോ പിന്നെ ശരി മറ്റേ വ്യത്യാസമില്ലേ രണ്ട് പിന്നെ ഇതിലേറ്റവും ടഫായിട്ട് തോന്നിയത് ഏതാണ് ഏത് ഗോളി ആണ് ഫുട്ബോൾ ആണോ ഹോക്കി ആണോ ഓരോന്നിനും മത്സരങ്ങളായിട്ട് കായിക ഇഷ്ടപ്പെടുന്ന ഒരു കായിക താരം ആയതുകൊണ്ട് ഈ കളികളുണ്ടല്ലോ ഇപ്പൊ ഹോക്കി ആണെങ്കിലും ഫുട്ബോൾ കോഴിക്കോട് മലബാറിലെന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്ക് ഭയങ്കര ആരാധകരാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കളിയാണ് ഫുട്ബോള് അപ്പം ഈ ഗോളി ഗോളി അത് വ്യത്യാസമുണ്ട് ഹോക്കിയിലെ ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ ഫുൾ എന്താ പറയാ ഫുൾ സെറ്റ് ആയിരിക്കും ഇങ്ങനെ സെറ്റ് അല്ല അത് ഗോൾ കീപ്പേഴ്സിന് വേറെ ഇതില്ല ആങ്കിൾ ഗാർഡ് മാത്രമേ ഉള്ളൂ കിക്കർ ഉണ്ടാവും പാഡ് ഉണ്ടാവും ചെസ് ഉണ്ടാവും ആങ്കിൾ ഗാർഡ് ഉണ്ടാവും ഗ്ലൗസ് ഉണ്ടാവും ഒരു കൈയില് സ്റ്റിക്ക് ഉണ്ടാവും രസാണത് നമ്മളെ ഒരു പോസ്റ്റിലേക്ക് കുറച്ച് സൈസൊക്കെ ഉള്ള ഒരാളെ നല്ല ഹൈറ്റും വീറ്റൊക്കെ ഉള്ള സ്ഥിക്ക് ഉള്ള ഒരാളെ പോസ്റ്റിലേക്ക് ഒരു ഇത് കെട്ട് കഴിഞ്ഞാ റെഡിയൂബിക്ക് റൂബി പിന്നെ നിക്കുമ്പോ അങ്ങനെ ഇല്ലേ കാരണം അത്ര സൈസ് ഇല്ലല്ലോ സൈസിലൊക്കെ ഇമ്പോർട്ടൻസ് ആണ് പക്ഷെ സൈസ് ഉണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് കൊടുക്കും ഭയങ്കര കാരണം ആ ബോള് നമ്മളാണ് എല്ലാ കളിയും ബാക്കിൽ ഇരിക്കുന്ന ഗോൾ കീപ്പറാണ് കളി മൊത്തം കാണുന്നത് അടുത്താണ് അവർ കണ്ടു അപ്പൊ നമ്മളെ വിളിച്ച് പറഞ്ഞ അവർക്ക് നമ്മൾക്ക് കൊണ്ട് പറ്റും അവരൊക്കെ കളി എങ്ങനെ കൊണ്ടുപോകണമെന്നു പറ്റും നിങ്ങൾ പറയാമോ പറഞ്ഞു കൊടുക്കാൻ പറ്റും ആ ബോൾ ഇങ്ങനെ അന്നാൾക്ക് പാസ് കൊടുത്തിട്ട് അവിടെ ഫ്രീ ആണ് ഇവിടെ ഫ്രീ ആണ് അങ്ങോട്ട് പാസ് പറഞ്ഞു കൊടുക്കാം നമ്മൾ എത്രത്തോളം പറയുന്നത് അവർ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല എന്നാലും നമ്മള് ഹെൽമെറ്റ് വെച്ചിട്ടായിരിക്കും അപ്പൊ ഇതിന്റെ കൂടെ വേണം കേൾക്കാനൊക്കെ ആയിട്ടും അപ്പൊ നമ്മുടെ കണ്ണ് ഫുള്ള് ഗ്രൗണ്ടിൽ കഴിഞ്ഞാൽ ബോളിന്റെ മുകളിലായിരിക്കും കോൺസെൻട്രേറ്റഡ് ആയിരിക്കും ആ ബോൾ എങ്ങനെ പോണു ബോൾ പോണതും ആട ഏതാ എന്നുള്ളത് നമ്മൾ അറിയണം പൊസിഷൻ നമുക്ക് അറിയും ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് പൊസിഷൻ മാറിയിട്ടുണ്ടെങ്കിൽ പൊസിഷൻ മാറി കളിക്കാലോ അപ്പൊ പിന്നെ രസാണ് കളിയ എല്ലാം പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര കൂളായിട്ടാണ് റൂബിയോടെ രസമാണ് കളി അപ്പൊ ഇപ്പോഴും അത് പറയുമ്പോ പോലും ആ ഒരു കോർട്ട് കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലേ പിന്നെ അതേപോലെ ഇപ്പം പറഞ്ഞല്ലോ കുഞ്ഞുപോളായിരിക്കില്ലേ കുഞ്ഞു പോളാണ് കുഞ്ഞു പോളായിരിക്കും അപ്പം പിന്നെ വല്ല കളിക്കുന്ന സമയത്തുണ്ടായിരുന്ന വല്ല എക്സ്പീരിയൻസ് ജയിച്ചു എന്ന് തോന്നിയിട്ട് അങ്ങനെ വല്ല അതെ ഈ കഴിഞ്ഞ ഞാൻ പറഞ്ഞ സീനിയർ നാഷണൽസ് കേരളത്തിന് കേരളത്തിന് വേണ്ടി വേണ്ടി റെപ്രസെന്റ് ചെയ്ത സീനിയർ അത് കളി ടൈം കേരളത്തിൽ വൺ ആയി പിന്നെ അത് കഴിഞ്ഞ് ആരാന്നുള്ളത് നമുക്ക് അറിയണല്ലോ ആരെ ജയിച്ചു എന്നുള്ളത് അടുത്ത കളിക്ക് പോകണെങ്കിലും അപ്പൊ തേർഡ് പ്ലേസിനോട് കളിക്കുമ്പോൾ അവര് ആദ്യം അവരടിച്ചു ഞാൻ ഗോൾ കീപ്പറാണ് ആദ്യം ഈ ഗോൾ കീപ്പേഴ്സ് എന്താ സ്ഥിതി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടര മക്കളെ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചടിക്കാം നമുക്ക് തിരിച്ചടിക്കാന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും ഫുൾ ടൈമില് പിന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞ പിന്നെ ഞാനൊന്ന് വിൽക്കാം പിന്നെ അല്ലേ പിന്നെ നമുക്ക് അങ്ങോട്ട് ചാർജ് ചെയ്യാൻ പറ്റും ആ കിട്ടിയ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്റ്റാൻഡൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് ഇപ്രാവശ്യം ലാസ്റ്റ് ഞാനിപ്പം കണ്ണൂര് തലശ്ശേരി ഉണ്ടായിരുന്നു യൂടിഎഴ്സിറ്റിന്റെ കാർണിവൽ ഉണ്ടായിരുന്നു കാർണിവലിനും ഇപ്പൊ ഫസ്റ്റ് കളി കളിച്ചു കുഴപ്പമില്ല ഞങ്ങൾ ജയിച്ചു ഞാൻ എറണാകുളത്ത് ഒരു ഹാട്ടിരുന്നു അത് ഓൾ ഇന്ത്യ മാച്ച് ആയിരുന്നു ഓൾ ഇന്ത്യ ഫൈസ് ടൂർണമെന്റ് ആയിരുന്നു ഞാൻ കളിച്ചത് ഷീനേച്ചിന്റെ ക്ലബ്ബിന് വേണ്ടിയിട്ട് ക്ലബ്ബായിരുന്നു അറിഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഷീച്ചിനെ ഷീനേച്ചിന്റെ ക്ലബ്ബ് ഹസലിന് വേണ്ടിയിട്ടായിരുന്നു കളിച്ചു ഹസ്ലോക്കിന് വേണ്ടിട്ട് ഫസ്റ്റ് കളി ഞങ്ങൾ ജയിച്ചു കുഴപ്പമൊന്നുമില്ല സെക്കൻഡ് കളി കളിച്ചത് ചെന്നൈ ടീമിനോടായിരുന്നു ചെന്നൈനോട് കളിച്ചപ്പം ആദ്യം കളിച്ചത് കൂർക്കിനോട് കൂർക്ക് ഹോക്സ് എന്നുണ്ട് സെക്കൻഡ് കളി കളിച്ചത് ചെന്നൈ ചെന്നൈനോട് കളിച്ചപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവർ നല്ല റെയിൽവേ പ്ലേയേഴ്സ് ആണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നവരാണ് റെയിൽവേയിൽ കേണം അപ്പൊ അതിൻ്റെ അകത്ത് ആണെങ്കിൽ കൂടിയും അതിനകത്ത് ഒരു പ്ലെയർ ഉണ്ട് ആ പ്ലെയർ എപ്പോഴും നമ്മളെ ഡീന്റെ അടുത്ത് ഗോൾ കീപ്പർ എടുത്തുണ്ടാവും അവർക്ക് അവര് മറ്റേ പ്ലയേഴ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഇവരുടെ ഫീൽഡിനകത്ത് അവിടെ നാല് പേര് വന്ന് ഈ കുട്ടിക്ക് ബോൾ കിട്ടി കഴിഞ്ഞ ഇവിടെ എങ്ങനെയെങ്കിലും സ്കോർ ആയിക്കോളും അപ്പൊ പിന്നെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം നമുക്ക് ബോൾ കോൺസെൻട്രേറ്റ് ഇവ മൂവ്മെന്റ്സ് നോക്കണം അതൊരു പിന്നെ അത് ശക്തമായ എതിരാളി തീർച്ചയായിട്ടും കളി ഞങ്ങൾ തോറ്റു അടുത്ത കളി രാവിലെ ബാംഗ്ലൂർ ആയിട്ടായിരുന്നു അത് നന്നായിട്ട് അത് എനിക്ക് എന്തോ അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ കാരണം തോറ്റെന്നല്ല ഒന്നും പറയുന്നില്ല നമ്മളിപ്പോൾ ഗോൾഡ് വാങ്ങിയ ഞങ്ങൾ കളിച്ചിട്ടല്ലേ എൻ്റെ അടുത്തേക്ക് എത്തിയുള്ളൂ അതാണ് ശീനീശിന്റെ ഒരു പോളിസി സിനീഷ് എങ്ങനെ പറഞ്ഞോളിക്കെ ഞങ്ങൾ കളിച്ചിന്നല്ല എന്റെ കൂടെ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സ് എല്ലാവരും അങ്ങനെ തന്നെ ഷിനീഷ് ഏ അത് കുഴപ്പമില്ല നമ്മൾ പിന്നെ എന്താന്ന് വെച്ചാൽ മാസ്റ്റേഴ്സ് ആകുമ്പോൾ മനസ്സോടും പക്ഷെ നമ്മുടെ ശരീരം അങ്ങോട്ട് ഓടിക്കൊള്ളുന്നില്ല ഏജസ് ജസ്റ്റ് നമുക്ക് അതാണ് പ്രാക്ടീസ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യുന്നില്ല ആ അഹം അതിൻ്റെ അകത്ത് പിറ്റേ ദിവസം ഞാൻ കളിച്ചു രാവിലത്തെ നല്ല അല്ല അടിപൊളിയായിട്ട് കളിച്ചു ഭയങ്കര എന്താ പറയാ ഭയങ്കര കേരളം ബാംഗ്ലൂരുമായിട്ടുള്ള കളി ബാംഗ്ലൂരായിട്ട് കളിച്ചു അത് ഞങ്ങൾ തോറ്റു പക്ഷെ നന്നായിട്ട് കളിച്ചു നന്നായി നന്നായിട്ട് സേവ് എല്ലാം ഒരൊറ്റ ബോൾ പോലും ലൂസായി പോയില്ല മീൻസ് ഇന്റെ കാരണത്താൽ ഒരൊറ്റ ബോൾ പോലും ഗോളായില്ല എല്ലാം സേവ് സേവ് അതിലെനിക്ക് പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടി െട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ആയിരുന്നു കളിൻ്റെ അന്ന് അപ്പൊ ആ ഒരു സംഭവത്തിലെത്തി അപ്പൊ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലില് ഏഹ് എനിക്ക് ഇനി നാഷണൽ ഗോൾഡ് മെഡൽ ലഭ്യദീക്ഷയുണ്ട് തീർച്ചയായിട്ടും വാങ്ങിക്കണം അല്ലേ പ്രാക്ടീസ് അതും ഹരിയാട്ടൻ ഹസ്ബൻഡ് പറയും എല്ലാ പ്രാവശ്യം കളിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോ ഈ പ്രാവശ്യം പറയും കളി കളിയെടുത്തുമ്പോ പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലവണ്ണം കൂടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടേരുന്ന കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ഹസ്ബൻഡ് ചെയ്ത ഹരീഷ് എന്നാണ് ഹരി എന്ന വിളിക്കാം ഹരിയട്ടനോട് ഹരിയാട്ടനോട് പറയും മോനോടും പറയും അദ്വൈതന്ന മോന്റെ പേര് കണ്ണെന്ന കളിയാ അമ്മയ്ക്ക് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നെ കുറച്ചും കൂടെ നന്നായിട്ട് ചേരുന്നത് അപ്പൊ എപ്പറേഷം അവിടെ തീട്ട് കഴിഞ്ഞാൽ ഇത് പറയുക അപ്പൊ പറയും നമ്മതെല്ലാ പ്രാവശ്യം പറയില്ലേ തന്നെ ചോദിക്ക പ്രാക്ടീസ് ചെയ്യാണോ ചെയ്യണമെന്ന് പറയുള്ളു അല്ലാതെ ചെയ്യാറില്ലല്ലോ ഗ്രൗണ്ടിൽ എത്തുമ്പോൾ മാത്രം റൂബി വല്ലാത്തൊരു വല്ലാത്തൊരു ലോകത്തെ പ്ലെയർ ആവും അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഫാക്കൽറ്റി കോർഡിനേറ്ററും ധനി രണ്ടു മുഖമാണ് മൂന്ന് മുഖം വീട്ടമ്മ വേറെ പിന്നെ ഹരിയേട്ട കുട്ടിയുടെയും മോന്റെയും കാര്യം വേറെയാണ് അപ്പം ഗ്രൗണ്ടിലെ അതേ സ്വഭാവമല്ല എനിക്ക് ഓഫീസില് ഗ്രൗണ്ടില് ഞാൻ ഭയങ്കര ഓഫീസില് പൂളൊക്കെ തന്നെയാണെങ്കിലും ഓഫീസിലെ കുട്ടി അവിടെ വരുന്നവർക്കൊക്കെ തന്നെ ഒരു എന്തോ ഇത് പണ്ടപ്പോഴോ കുറെ വർഷമില്ല അപ്പൊ ഇവര് കേട്ടവര് കേട്ടവരൊക്കെയാണല്ലോ ഈ വന്നോണ്ടിരിക്കുന്നതും കസിൻ എന്താ പറയാ ആ കെയർ ഓഫിൽ വരുന്ന നോക്കാണല്ലോ അപ്പൊ പണ്ടപ്പോഴോ നമ്മള് കുറച്ച് സ്ട്രോങ് സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരിക്കണം അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതാണ് ഇപ്പോഴും കുട്ടികൾക്ക് സ്ട്രോങ് പക്ഷെ കളിക്കാൻ അവൻ നേരെ കളിക്കാനറിയേട്ടാണ് അവന് ആ ഒരു ശ്രദ്ധയും മറ്റു കാര്യങ്ങളും അല്ലെ അല്ലാത്തപ്പം ഭയങ്കര കൂളാണ് നിങ്ങൾ രണ്ടാളേലും ആർക്കാണ് ആദ്യം ദേഷ്യം വരുന്നത് വരാ അദ്ദേഹം വളരെ കൂളാണ് ദേഷ്യം വരും എന്നിരുന്നാൽ തന്നെയും അത് കുറെ ക്ഷമിക്കും പക്ഷെ ഞാൻ അങ്ങനെ ഞാൻ പൊട്ടിത്തുറക്കി ഗോളടിക്കാൻ സമ്മതിക്കില്ല അവിടെ തന്നെ നിക്കും പക്ഷെ ഗോൾ ഫൈ റസൽ ജയിക്ക അവരൊക്കെ തന്നെയായിരിക്കും പക്ഷേ ഞാനാണിങ്ങനെ നിക്കും ആയി നിക്കാൻ ഞാൻ തന്നെയാണ് എത്ര രാഷ്ട്രീയം നിക്കും എത്ര ഗോൾഡ് മെഡല് കിട്ടിയിട്ടുണ്ട് എണ്ണാൻ പറ്റുമോണ്ട് മെഡൽസ് കിട്ടിയിട്ടുണ്ട് ഗ്രൂപ്പ് ഇവന്റ് അല്ലേ എന്നാലും ഇൻഡിവിജ്വലി പെർഫോമർ ആയിട്ട് ഇപ്പം കഴിഞ്ഞ ഈ കഴിഞ്ഞ അല്ല ഇതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പിന്നെ കഴിഞ്ഞ മാസ്റ്റേഴ്സിൽ കൊല്ലത്ത് വിശ്വ മാസ്റ്റേഴ്സിൽ റണ്ണേഴ്സ് ആയിരുന്നു ഇപ്രാവശ്യം യു ഡി എസ് സി പാർട്ടിപ്പേറ്റ് ചെയ്ത് പോകുന്നു മാത്രം ആയില്ല എന്താണെങ്കിലും പിന്നെ ഒരുപാട് ഗോൾഡ് മെഡലുകൾ മനസ്സിലാ ഒരു സ്വപ്നമുണ്ട് അല്ലെ ലക്ഷ്യമുണ്ട് അപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാലില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാഷണലിൽ പോയിട്ട് കേരളത്തിന് വേണ്ടി കളിച്ചിട്ട് ഒരു സ്വർണ മെഡൽ ഉണ്ട് അപ്പം പിന്നെ ഇവിടെ അതെ ഇവിടെ എവിടെയാണ് കോച്ചിങ് നമ്മളെ കോഴിക്കോട് എവിടെ കോഴിക്കോട് ഞാൻ പ്രാക്ടീസ് നടക്കാവ സ്കൂൾ നടക്കാവോന്നാ പറഞ്ഞു അത് ആഴ്ചയിൽ സാറ് വിളിച്ച് പറയുകയാണോ ചെയ്യാതെ രണ്ട് ഞാൻ മെയിൻ നടക്കും എക്സസൈസ് ആണോ നടത്താൻ മാത്രം മെയിൻ ആയിട്ടുള്ളൂ വർക്ക്ഔട്ട് ചെയ്യുന്നത് പിന്നെ കണ്ടിന്യൂസ് വർക്ക്ഔട്ട് ചെയ്യുന്ന ടൂർണമെന്റ് ഒക്കെ വരുമ്പോൾ തന്നെയാണ് സ്റ്റിക്ക് നിങ്ങള് ഞാൻ മാത്രമേ പോവുള്ളൂ ടൂർണമെന്റ് ഒക്കെ അത് ശരിക്കും പോരായ്മയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് വേണം പിന്നെ നമ്മുടെ ഉണ്ടാവും നമ്മുടെ ബ്ലഡ് ഉണ്ടാവും എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടിയത് അതാണ് പക്ഷെ ഡെയിലി ഇത് വെച്ചിട്ടുള്ള ഒരു ബാഡ്മിന്റണും അതുപോലെ മറ്റു കളികളൊക്കെ ആവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മള് അത് പിടിക്കേണ്ട മെത്തേഡും അങ്ങനെയൊക്കെ നമ്മൾക്ക് ഇത് ഓക്കെയാണ് പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത സ്മൂത്ത് ആവുള്ളൂ അതിന്റെ ബാക്ക്സ് എത്രയാലും കിട്ടൂല്ലോ നമ്മള് ഡെയിലി പ്രാക്ടീസ് ഡെയിലി സെഷൻ ചെയ്യുമ്പോ അങ്ങനെ ഉണ്ടാവില്ല ഈ ഫാക്കൽറ്റി ആയിട്ട് ഒരു ഭയങ്കരമായ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് മറ്റു ജോലികൾക്കില്ല എന്നല്ല എന്നാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളെ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യം കൂടെ ഉണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ആണല്ലോ കളിക്കാനൊക്കെ പോകുന്നത് ഇപ്പൊ കളിക്കാൻ പോകുമ്പം പിന്നെ കമ്പനിയിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണോ അതെ ഞങ്ങളുടെ ഡയറക്ടർ നെൽസൺ സർ സാർ എന്നെ മാത്സ് പഠിപ്പിച്ചതാണ് ഞാൻ പറഞ്ഞില്ല പ്ലസ് വൺ പ്ലസ് ടു ഞാൻ അവിടെ പഠിച്ചിരുന്നതാണ് ഇന്ത്യക്കിൽ പഠിച്ചിരുന്നതാണ് സാർ അന്ന് ഇന്നെ മാത്സ് പഠിപ്പിച്ചതാണ് മാത്സ് പഠിപ്പിച്ചതാണ് ഇപ്പോഴും സാർ മാത്സ് തന്നെയാണ് എടുക്കുന്നത് സാർ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് സാർ ലീവ് തരുന്നതിനെ കൊണ്ടാണ് പോകാൻ പറ്റണത്

ഒരു പല മേഖലകളിലുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഷീലെത്തുന്നത് എല്ലാവരും വ്യത്യസ്ത മേഖലകളാണ് അപ്പം നമ്മുടെ ഈ ഒരു എല്ലാവരും സമയമില്ല സമയമില്ല എന്ന് പറയുന്ന നമ്മളെ തലമുറയോട് റൂബിക്ക് എന്താണ് പറയാനുള്ളത് കൂടെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം സമയം നമ്മൾ ഉള്ള സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ജീവിക്കാം ഏതൊരു കാര്യത്തിനും ഷിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും വ്യത്യസ്തമായ ഒരു പ്രതിഭയുമായി മറ്റൊരു പ്രതിഭയുമായി നമ്മളെത്തും അതുവരെ ബായ്